എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് നഴ്സിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ രാവിലെയോടെ തന്നെ, അതായത് സാധാരണ അതിൽ പുലർച്ചെയോടെ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെയോടെ ഈ റിസൾട്ട് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുതുതായിട്ട് ഏകദേശം 3 കോളേജുകൾ വന്നിട്ടുണ്ട്. അതുപോലെ സൈമെറ്റ് കോളേജും, അതായത് സിമെറ്റ് കോളേജും ഈ ഒരു ഘട്ടത്തിലാണ്, അതായത് അതിൻ്റെ ആ ഒരു അപ്രൂവൽ ലഭിച്ച ശേഷം ഇതിൽ ഓപ്ഷൻ ലിസ്റ്റിലേക്ക് ആഡ് ആവും. അപ്പോൾ ഇപ്പോൾ അത് ഓപ്ഷൻ ലിസ്റ്റിൽ വരില്ല. അപ്പോൾ ഇവിടെ കാണാം, ന്യൂലി ആഡഡ് കോളേജസ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ന്യൂലി ആഡഡ് കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 3 കോളേജുകൾ കാണാം. അപ്പോൾ ആദ്യത്തെ നെഹ്റു കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, രണ്ടാമത്തേത് കോളേജ് ഓഫ് നഴ്സിംഗ് കേരള കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ്, അതായത് തലശ്ശേരിയുള്ളത്. അതുപോലെ തന്നെ ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്ക ആ ഒരു സ്ഥലത്തുള്ള, അതായത് എറണാകുളത്തുള്ള ആ ഒരു കോളേജാണ്. അതുപോലെ തന്നെ ഇവിടെ കാണാം, അലോട്ട്മെൻറ്റ് ടു ബി ഫോളോവിങ് കോളേജസ് ഈ സബ്ജക്ട് ടു ദ അപ്രൂവൽ ഫ്രം ദ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ലഭിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഈയൊരു കോളേജുകൾ, അതായത് ഈ ഒരു കോളേജിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ചില കോളേജിൽ, അതായത് ചില കോളേജുകളിൽ ഏകദേശം NRI സീറ്റുണ്ട്. അതുപോലെ തന്നെ അതേ കോളേജിൽ തന്നെ ഈ ഒരു സാധാ സീറ്റുകളും ഉണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഓരോ കോളേജുകളും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കോളേജുകൾ, അതായത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാലാണ് ഈയൊരു ലിസ്റ്റിലേക്ക് വരിക, അതായത് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു സൈമെറ്റ് കോളേജും അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരിക. അപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 കോളേജുകൾ ഓപ്ഷൻ ലിസ്റ്റിലേക്കായിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബാക്കി കോളേജുകൾ ഗവൺമെൻറ് അപ്രൂവൽ ലഭിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരും. അപ്പോൾ ആ ഒരു കോളേജുകൾ ഓപ്ഷൻ ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ഓപ്ഷനുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.